കണ്ണൂർ സെയിന്റ് തെരേസാസിന്റെ ബാൻഡ് വേണം ഡൽഹിയിലേക്ക്. ജനുവരി 21-22 തീയതികളിൽ ഡൽഹിയിൽ നടക്കുന്ന ദേശീയ സ്കൂൾ ബാൻഡ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥികൾ. ജില്ലാതല മത്സരത്തിലും ദക്ഷിണേന്ത്യൻ മത്സരത്തിലും ഒന്നാമതെത്തിയാണ് തെരേസാസിന്റെ 31 സംഘം ഡൽഹിയിലെത്തുന്നത്. ചുറുചുറുക്കും അച്ചടക്കവും മിടുക്കുമാണ് കണ്ണൂർ സെന്റ് തെരേസാസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ ബാൻഡ് സംഘത്തെ 100 സ്കൂളുകൾ പങ്കെടുത്ത ദക്ഷിണേന്ത്യൻ മത്സരത്തിൽ ഒന്നാമതെത്തിച്ചത്. ഇനിയുള്ള മേളമാകട്ടെ, ജനുവരി 21-22 തീയതികളിൽ ഡൽഹിയിൽ നടക്കുന്ന ദേശീയ സ്കൂൾ ബാൻഡ് മത്സരത്തിലും ഇതിനുള്ള തയ്യാറെടുപ്പുകൾ ഇവർ ആരംഭിച്ചു കഴിഞ്ഞു. ദേശസ്നേഹം വിഷയമാക്കി പ്രതിരോധ വകുപ്പുമായി സഹകരിച്ച വിദ്യാഭ്യാസ മന്ത്രാലയമാണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിന് മുന്നോടിയായി ദേശീയ സ്കൂൾ ബാൻഡ് മത്സരം സംഘടിപ്പിക്കുന്നത്. ജില്ലാതല മത്സരത്തിലും ദക്ഷിണേന്ത്യൻ മത്സരത്തിലും ഒന്നാമതെത്തിയാണ് തെരേസാസിന്റെ 31 സംഘം ഡൽഹിയിലെത്തുന്നത്. ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, പുതുച്ചേരി, കർണാടക, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെ CBSE, ICSE, കേന്ദ്രീയ നവോദയ വിദ്യാലയങ്ങൾ, സൈനിക് സ്കൂളുകളെ പിന്തള്ളിയാണ് തെരേസാസിന്റെ നേട്ടം. പെൺകുട്ടികളുടെ ബ്രാസ് ബാൻഡ് വിഭാഗത്തിലാണ് +1 വിദ്യാർത്ഥിനി അന്ന മരിയ ജോഷി നയിക്കുന്ന സംഘം മത്സരിക്കുക. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് നാഷണൽസിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ ദൈവത്തിനോട് പ്രത്യേകം നന്ദി പറയുന്നു. അതിന് വേണ്ടിയിട്ട് അതിനെ ഉള്ള വഴി എന്ന് പറഞ്ഞത് സ്റ്റാർട്ടിംഗ് പോയിന്റ് പറയുന്നത് നമുക്കൊരു സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനാണ്. അത് MHRD നമ്മളെ SSA യോജിച്ചിട്ട് ചെയ്തതാണ്. അതിനാദ്യം വീഡിയോ ആയിരുന്നു അയക്കേണ്ടത്. അപ്പോൾ വീഡിയോ അയച്ചു കൊടുത്തു, അതെല്ലാം ഞങ്ങൾ ബാഗ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് ഉണ്ടായത് സതേൺ കോമ്പറ്റീഷൻ, അത് തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരുന്നു ഉണ്ടായത്. അവിടെ സതേൺ എന്ന് പറഞ്ഞാൽ 9 സ്റ്റേറ്റ്സും കൂടിയിട്ടാണ്. അവിടെ ബ്രാസ് ബാൻഡ് ടീം, ഗേൾസ് ടീമിൽ ഞങ്ങൾ കേരളയാണ് ഫസ്റ്റ് ആയിട്ട് വന്നത്. ഇനി ഞങ്ങൾക്ക് നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നാഷണൽ ലെവലാണ്. അത് ജാനുവരി 21st and 22nd ഡൽഹിയിലാണ് അത് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് നമ്മളെല്ലാവരും ഉള്ളത്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഈ കഠിനമായി പ്രയത്നിച്ച ഈ മക്കളെ പറഞ്ഞാലും തന്നെ അവർക്കൊരു റെസ്റ്റോ ഫ്രീ പീരീഡോ ഒന്നുമില്ല. ഹോളിഡേയ്സ് ആകട്ടെ, രാവിലെ 7:30 പ്രാക്ടീസ് തുടങ്ങും, 9:30 വരെ പ്രാക്ടീസ്, അത് കഴിഞ്ഞാൽ നേരെ ക്ലാസ് കട്ട് ചെയ്യാണ്ട് പ്രാക്ടീസ് ചെയ്യാനാണ് ഞങ്ങളെ പോളിസി. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ബാക്ക് 4:30 തൊട്ടിട്ട് ഒരു 5:30-6 വരെ പ്രാക്ടീസ് ആണ്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ആണ് ഈ മക്കൾ പ്രാക്ടീസും ചെയ്തത്. ഇത്രയും എന്താ പറയുക, അവർ അധ്വാനമാണ് അന്ന് ആ January 21st അവിടെ ആ സ്റ്റേഡിയത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ചെയ്യുന്നുള്ള ഭയങ്കര ഹോപ്പുണ്ട്, പ്രതീക്ഷയുണ്ട്. ആൻഡ് അവരെല്ലാവരും ഫ്ലൈയിങ് കളേഴ്സിൽ വരുമെന്ന് വിശ്വസിക്കുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരളം.